ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഉഴുന്നുവടയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉഴുന്നുവട തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഒരു ഗ്ലാസ് ഉഴുന്നെടുത്ത് 3 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്ത് വെള്ളമൊക്കെ കളഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരയ്ക്കാനായിട്ട് നമ്മളൊരു കുറച്ച് വെള്ളം, ഒരു സ്പൂൺ അല്ലെ 1.5 സ്പൂൺ വെള്ളം, അതിൽ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഉഴുന്നിൻ്റെ ആ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാനുള്ള ആ പാകം ഒത്തിരി ലൂസായി കഴിഞ്ഞാൽ നമുക്കത് റെഡിയായി കിട്ടത്തില്ല. അപ്പം നമ്മളത് അതിൻ്റെ പാകത്തിന് അരച്ചെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടു ഉപ്പിട്ട് നന്നായി അത് ഇളക്കി ചേർത്തതിന് ശേഷം കുറച്ച് നേരം അതൊന്ന് വെച്ചിരിക്കണം. ഒരു 5-10 മിനിറ്റ് ചെയ്യാൻ വെച്ചുള്ളൂ. അതിനുശേഷം അതിലേക്ക് നമ്മുടെ എന്താണ് നമ്മുടെ സബോള അരിഞ്ഞത്, നമ്മുടെ സബോള അരിഞ്ഞതും കറിവേപ്പില, പച്ചമുളക്, ഒരു 4-5 കഷ്ണം കുരുമുളക്. ഈ കുരുമുളകൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് എനിക്ക് ഇഷ്ടമാണ് കുരുമുളക്, പിള്ളേർക്കും ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 4-5 എണ്ണം ചെറുതായിട്ടൊന്ന് ചതച്ച് അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, പച്ചമുളകൊക്കെ നമ്മൾ എരിവ് നോക്കിയിട്ട് അതിൻ്റെ കണക്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത്രയും എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അളവ് കുറച്ചെടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് വെച്ചു നമുക്ക് നല്ലൊരു ചട്ടി, ഞാനിവിടെ ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്, ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി നമുക്ക് അടുപ്പിൽ വയ്ക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഉഴുന്നുവട റെഡിയാക്കി ഇടാം. അപ്പോൾ ഉഴുന്നുവട, നമ്മൾ ആദ്യം ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ എന്താ, നമ്മുടെ കൈ ഒന്ന് സ്വല്പം ഒരു വെള്ളത്തിൽ, കുറച്ച് വെള്ളത്തിലൊന്ന് കൈയൊന്ന് നനച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഉഴുന്നെടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്യാനൊക്കെ ഒരു എളുപ്പമാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഉഴുന്നുവട എടുത്ത് അതിൻ്റെ നടുക്കൊരു കിരുത്തൊക്കെ ഇട്ട് നമ്മളത് എണ്ണയിലോട്ടിട്ടിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ എടുത്തു അത് നമ്മൾ എണ്ണയിലിട്ടു. കയ്യിൽ എണ്ണ തൂക്കുന്നതിൽ നല്ലത് വെള്ളം തൂക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വെള്ളം എടുത്തിട്ട് നമ്മളെ കയ്യിലൊന്ന് ചെറുതായിട്ട് 2 കൈയിലും കൊണ്ട് ഒന്ന് തൂത്തിട്ടെടുത്ത് എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഉഴുന്നുവടയൊന്നും അതിൻ്റെ മാവൊന്നും നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാറില്ല. അപ്പോൾ ഇത് തിരിച്ചു മറിച്ചു ഇട്ട് അതിൻ്റെ വേവ് കണക്കാക്കി പാകത്തിന് നമുക്കിത് എടുക്കാം. തിരിച്ചു മറിച്ചു ഇട്ട് അതിൻ്റെ കണക്കനുസരിച്ച് നമുക്കതിൻ്റെ ഒരു ഏകദേശം വേവ് അറിയാമല്ലോ. അപ്പോൾ ആ വേവ് പാകമാകുന്നതനുസരിച്ച് അപ്പം നമ്മുടെ ഉഴുന്നുവട റെഡിയായിട്ടുണ്ട്. അപ്പം 4 മണിക്ക് ചായ കുടിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കി പിള്ളേർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. പുറത്തു നിന്നൊക്കെ നമ്മളിപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിരിക്കുന്ന സമയത്തുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് പോകുന്നില്ലല്ലോ. അപ്പോൾ എപ്പോഴും ഒന്നും ഇതൊന്നും കിട്ടാനുമില്ല. അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പം മക്കൾക്കും അതിഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയും വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.